2022 ഫുട്ബോൾ ലോകകപ്പിനൊരുങ്ങി ഖത്തർ. ലോകകപ്പിനുള്ള രണ്ടാമത്തെ സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. അൽ വഖറ സ്റ്റേഡിയത്തിലാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് ആൽദാനി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. 40,000 പേർക്ക് മത്സരം കാണാൻ സാധിക്കുന്ന സ്റ്റേഡിയം അമീർ കപ്പിന്റെ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എയർ കണ്ടീഷൻഡ് സംവിധാനമുള്ള സ്റ്റേഡിയത്തിലെ താപനില 10 ഡിഗ്രി വരെയായി ക്രമീകരിക്കാം. ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ലോകകപ്പിനുള്ള ആദ്യത്തെ സ്റ്റേഡിയം നേരത്തെ ഉദ്ഘാടനം ചെയ്തിരുന്നു. ബാക്കി 6 സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കെ വാർത്ത. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്പ്യൂട്ടർ കോഴ്സുകളുമായി അയോട്ട കാസർകോട്ടും. ജോലി അന്വേഷണത്തിന് പ്രവൃത്തി പരിചയവും പരിശീലന കുറവും ഒരു തടസ്സമാണോ? വിദഗ്ധ പരിശീലനത്തിലൂടെ പരിചയ സമ്പന്നരായ പ്രൊഫഷണലായി മാറാം. ഞങ്ങളുടെ കോഴ്സ് പഠിക്കുക വഴി ഏതു സ്ഥാപനത്തിലും പ്രാപ്തിയും വൈദഗ്ധ്യവുമുള്ള ഓഫീസ് ജോലികൾ സ്വതന്ത്രമായി ചെയ്യാൻ അയോട്ട നിങ്ങളെ പ്രാപ്തരാക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഫിനാൻസ് ആൻഡ് ടാക്സ് അക്കൗണ്ടിംഗ്, SEP, പ്രൊഫഷണൽ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടന്റ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിപ്ലോമ ഇൻ മൾട്ടിമീഡിയ ആൻഡ് ആനിമേഷൻ, വെബ് ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകൾ. അയോട്ട ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് ടാക്സ് അക്കൗണ്ടിംഗ്, തേർഡ് ഫ്ലോർ, പാദു ഷോപ്പിംഗ് കോംപ്ലക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്.